മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വ്യക്തികളെയും ഇടതുപക്ഷ നേതാക്കളെയും വ്യക്തിഹത്യ നടത്തി രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരും ധരിക്കരുത്. കണ്ണൂരിൽ കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസിലായിരുന്നു ബോംബ് നിർമ്മാണം. വി ഐ പി സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഒരു നിസ്സാര സംഭവം ഉണ്ടായാൽ പോലും അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം. നമുക്കിന്ന് കേരളത്തിൽ ഈ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയും സഹായങ്ങളും നൽകുന്ന ഒരു ഗവൺമെന്റ് ഉണ്ട്. കേരളത്തിന് അതുകൂടി ആശ്വാസമാണ്. ആ ഗവൺമെന്റിനെ കാത്തു സൂക്ഷിക്കണം. ആ ഗവൺമെന്റിനെയും ആ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയെയും ആക്രമിക്കാൻ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾ, വലതുപക്ഷ പിന്തിരിപ്പ ശക്തികൾ, സാമ്രാജ്യത്വ ഏജന്റന്മാർ വിവിധ മേഖലകളിലൂടെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ നടത്തുക, അദ്ദേഹത്തിന്റെ കുടുംബത്തെ വ്യക്തിഹത്യ നടത്തുക, അദ്ദേഹത്തിന്റെ ഭാര്യയെ വ്യക്തിഹത്യ നടത്തുക, ഇത് വിനോദമായി കണ്ടു നടക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. പ്രതിപക്ഷത്തിരിക്കുന്ന പലരുടെയും രഹസ്യങ്ങൾ, അഴിമതികൾ പുറത്തു വന്നാൽ അതുണ്ടാകുന്ന അപകടം ഭയന്ന് അടിസ്ഥാനരഹിതമായ പ്രശ്നങ്ങൾ ഉന്നയിച്ച് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും വ്യക്തികളെയും ഇടതുപക്ഷ നേതാക്കളെയും വ്യക്തിഹത്യ നടത്തി രക്ഷപ്പെടാൻ കഴിയുമെന്ന് ആരും ധരിക്കരുത്. പണ്ട് കണ്ണൂരിൽ കോൺഗ്രസിന്റെ ഡി സി സി ഓഫീസിലായിരുന്നു ബോംബ് നിർമ്മാണം. അവിടെ നിന്ന് ബോംബ് നിർമ്മിക്കുന്ന പടം അന്ന് കോൺഗ്രസ് ഡി സി സി ഓഫീസ് സന്ദർശിച്ച ഒരു മാധ്യമ പ്രവർത്തകൻ പടമെടുത്ത്, ബോംബ് നിർമ്മിക്കുന്ന പടമെടുത്ത് കോൺഗ്രസിന്റെ ഒരു ഡി സി സി സെക്രട്ടറി ബോംബിനെ കുറിച്ച് നടത്തിയ വിശദീകരണമൊക്കെ മാധ്യമങ്ങളിൽ സ്ഥാനം പിടിച്ചതാണ്. അവിടെ ബോംബ് നിർമ്മിക്കാൻ വേണ്ടി പ്രേരണ കൊടുത്തവർ ഇപ്പൊ തിരുവനന്തപുരത്തെത്തി, അവിടെയും ആ പണി തുടങ്ങി. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു ദിവസം എ കെ ജി സെന്ററിന് നേരെ ബോംബെടുത്തു. ബോംബറിന് അക്രമികൾ രക്ഷപ്പെട്ടു. അവര് പറഞ്ഞത് ആർ എസ് എസുകാരൻ, അവര് പറഞ്ഞത് സി പി എംകാർ തന്നെ എറിഞ്ഞത്. പോലീസ് അന്വേഷിക്കുന്നില്ല, കുറ്റവാളികളെ രക്ഷിക്കുന്നു. പോലീസിന് തന്നെ ആക്ഷേപം, പോലീസ് സമർത്ഥമായി അന്വേഷിച്ച് എല്ലാ തെളിവുകളും കണ്ടെത്തി. കോൺഗ്രസിന്റെ കെ പി സി സി ഓഫീസിൽ നിന്ന് ബോംബും കൂടെ താളവിട്ടു. എല്ലാം ഇപ്പോൾ പുറത്തു വന്നില്ലേ? എന്താ പറയാനുള്ളത്? എന്താ ഇപ്പൊ പറയാനുള്ളത്? ഇതാണ് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി, മഹാത്മജിയുടെ പാർട്ടി അല്ലെന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘത്തിന്റെ കൈവിശ്രമ കോൺഗ്രസ് എത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് കോൺഗ്രസിന്റെ പിന്നിൽ അണിനിരന്ന ജനങ്ങളോടാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്, നിങ്ങളാണ് ഇതിന് മറുപടി പറയേണ്ടവർ, നിങ്ങളാണ് ഈ അക്രമികൾക്കെതിരെ രംഗത്ത് വരേണ്ടവർ. നിങ്ങൾ ഗാന്ധിയന്മാരായി രാജ്യം നേരിടുന്ന പ്രശ്നങ്ങളിൽ നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് കോൺഗ്രസിന് പിന്നിൽ അണിനിരന്ന ഗാന്ധിയന്മാരോട് അഭ്യർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു പ്രമാദമായൊരു വിഷയം വന്നിരുന്നല്ലോ. മുഖ്യമന്ത്രി കേരളത്തിൽ രണ്ട് പ്രാവശ്യം മുഖ്യമന്ത്രിയായി, 19 വർഷക്കാലം നിയമസാമാജികനായി, കേരളത്തിൽ പ്രവർത്തിച്ച കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന ഉന്നത നേതാവായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി അന്തരിച്ചു. എല്ലാവരും ദുഃഖിച്ചില്ലേ? എല്ലാവരും അനുശോചനത്തിന്റെ ഭാഗമായില്ലേ? എന്താ ഈ കോൺഗ്രസ് തിരുവനന്തപുരത്ത് കാട്ടിക്കൂട്ടിയത്? എന്താ ഈ കോൺഗ്രസിന്റെ നേതൃത്വം കാട്ടിക്കൂട്ടിയത്? നിങ്ങളെല്ലാം ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. കോൺഗ്രസിന്റെ കെ പി സി സി പ്രസിഡന്റ് അധ്യക്ഷൻ എന്താ അവിടെ എഴുതി വായിച്ചത്? അതിനോട് പ്രതികരിക്കാൻ പിന്നീട് പ്രസംഗിച്ചവർക്കറിയാഞ്ഞിട്ടല്ല, അവർ ആ നിലവാരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കളല്ല. ഉന്നതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പക്വതയും അനുഭവ സമ്പത്തുമുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. എന്താ എഴുതി വായിച്ചത് അവിടുത്തെ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസിന്റെ ഡി സി കെ പി സി സി പ്രസിഡന്റ്? എഴുതി വായിച്ചത് പോകട്ടെ, പിന്നീട് മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേക്കുന്നു. എഴുന്നേക്കുമ്പോ മുദ്രാവാക്യം. അവിടെ വേറെ എത്ര പേര് പ്രസംഗിച്ചു? ആരെങ്കിലും പ്രസംഗിക്കുമ്പോ മുദ്രാവാക്യം വിളിച്ചോ? ഉമ്മൻചാണ്ടിയുടെ ആദരവ് കാണിച്ചോ? ഉമ്മൻചാണ്ടിയോടുള്ള ആദരവ് നിങ്ങൾ നശിപ്പിക്കരുത്.
നിങ്ങൾ ഉമ്മൻചാണ്ടിയെ കളങ്കപ്പെടുത്തലാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ഉമ്മൻചാണ്ടി ഗ്രൂപ്പിന്റെ വിരുദ്ധ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മാന്യതയെയും അദ്ദേഹത്തിന് ഇപ്പോൾ കേരളം നൽകിയിട്ടുള്ള അംഗീകാരത്തെയും ആദരവിനെയും നശിപ്പിക്കാതിരിക്കാൻ കോൺഗ്രസ്സുകാരെ നിങ്ങൾ ക്ഷമിക്കണം എന്നേ അവരോട് പറയാനുള്ളൂ. അവിടെ നടത്തിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ എടുത്തു നോക്കൂ. മൈക്ക് തകരാറാകുന്നു. മൈക്ക് തകരാറായാൽ ഒരു VIP നിയമമുണ്ട് ഇന്ത്യയിൽ. അത് പിണറായി വിജയൻ പ്രസംഗിക്കുന്ന യോഗമായതുകൊണ്ടല്ല, കേന്ദ്രമന്ത്രി സംസ്ഥാന മന്ത്രിമാർ പ്രസംഗിക്കുമ്പോൾ അവർ പങ്കെടുക്കുന്ന ചടങ്ങ് നിരീക്ഷിക്കാൻ പോലീസുകാർ പ്രത്യേക സംവിധാനമുണ്ട്. ഇവിടെ ഇപ്പൊ അതിന്റെ സംവിധാനം ആവശ്യമില്ല. ഇത് ഇടതുപക്ഷം മുന്നണിയുടേതാണ്. മന്ത്രിമാര് VIP പ്രസംഗിക്കുന്ന സ്റ്റേജിന്റെ ഒരു കാല് തകർന്നു പോയി, പോലീസ് അന്വേഷിച്ച നടപടി റിപ്പോർട്ട് ചെയ്യണം. VIP സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് ഒരു നിസ്സാര സംഭവം ഉണ്ടായാൽ പോലും അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം. ഒരു കാറ് അവരുടെ വാഹന വ്യൂഹം പോകുന്നു, ഒരു ലേശം വഴിതെറ്റിപ്പോയാൽ അതിന്റെ കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം. VIP സെക്യൂരിറ്റി ആ പ്രശ്നം. ഇതതിന്റെ നിയമത്തിന്റെ ഭാഗമാണ്. ഇങ്ങനൊരു സംഭവം കണ്ടവർക്കൊക്കെ അത് ബോധ്യമാകും. മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോ മുദ്രാവാക്യം വിളിക്കുക, അതിനു മുമ്പേ പ്രസംഗിച്ച കോൺഗ്രസ് നേതാവ് തെറികളെല്ലാം പറഞ്ഞു നടക്കുക, വളരെ പക്വതയായി ഈ കേരളത്തിന്റെ അഭിമാനമായി ഈ കേരള ജനതയുടെ അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി ആ അനുശോചന യോഗത്തിൽ പ്രസംഗിച്ചു. എനിക്ക് അദ്ദേഹത്തെ പ്രശംസിക്കാൻ തോന്നി. ഏറ്റവും ഉന്നത നിലവാരത്തിൽ അദ്ദേഹത്തിന്റെ നിലവാരം എത്രമാത്രം ഉയർന്നതാണ് എന്ന് അദ്ദേഹം അവിടെ തെളിയിച്ചു. ആ മൈക്ക് തകരാറായാൽ അന്വേഷിക്കണ്ടേ? ഇത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആയതുകൊണ്ടല്ല, അവിടെ കേന്ദ്രമന്ത്രിയാണെങ്കിൽ ഇങ്ങനെ സംഭവിച്ചാൽ നോക്കണം. അത് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിച്ച് അതിന്റെ റിപ്പോർട്ട് എഴുതി കൊടുക്കണം. അവിടെ കേസെടുത്തിരുന്നോ? ആരെങ്കിലും പേരിൽ കേസെടുത്തിരുന്നോ? ഒരു കാര്യം പോലീസ് അന്വേഷിക്കണമെങ്കിൽ FIR ഇടണം. ആ FIR ഇട്ട് ആംപ്ലിഫയർ അല്ലേ പരിശോധിക്കേണ്ടത്? എത്ര വികൃതമായിട്ടാണ് ഇവിടെ പലരും അത് പ്രചരിപ്പിച്ചത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ അന്വേഷിക്കാൻ പാടില്ലേ? ഇത് VIP സെക്യൂരിറ്റിയുടെ ഭാഗമാണ്. അതിന്റെ ഭാഗമായി അന്വേഷിക്കേണ്ട കടമയാണത്. ആ ദൗത്യമേ പോലീസ് നിർവഹിച്ചിട്ടുള്ളൂ. അങ്ങനെ ഒരു അന്വേഷണമാണ് നടത്തിയത്. മുഖ്യമന്ത്രി തന്നെ ഈ കാര്യം അറിഞ്ഞ ഉടനെ അദ്ദേഹം ഇടപെട്ടില്ലേ? എത്ര ഉന്നത നിലവാരമാണ് സ്വീകരിച്ചത്? ഇത് സംബന്ധിച്ച് ഒരു നടപടിയും സ്വീകരിക്കേണ്ടതില്ല, ഒരു കേസും എടുക്കേണ്ടതില്ല അദ്ദേഹം പറഞ്ഞില്ലേ? നിർദ്ദേശം കൊടുത്തില്ലേ? ഇതിനൊക്കെ എത്ര തെറ്റായിട്ടാണ് വ്യാഖ്യാനിക്കുന്നത്. ഈ സുധാകരനും കൂട്ടരുമുള്ള നാട്ടിൽ എങ്ങനെയാ വിശ്വസിച്ച് നടക്കുക? ബോംബ് ആയുധം കൊണ്ട് നടക്കല്ലേ? ഗുണ്ടകളെ ആശ്രയിച്ച് ജീവിക്കല്ലേ? കൊട്ടേഷൻ സംഘത്ത് ഉപയോഗിക്കല്ലേ? RSS കാരനെ ഉപയോഗിച്ചു കൊണ്ട് രണ്ട് വാടക കൊലയാളികൾ ഇവിടുത്തെ എന്നെ കൊല്ലാൻ പുറപ്പെട്ടത് തോക്കും കൊടുത്തിട്ട്. ഇങ്ങനെയുള്ള കോൺഗ്രസ് നേതാക്കളുള്ള കാലഘട്ടത്തിൽ ഞങ്ങളെ കാര്യം, ഇടതുപക്ഷ മുന്നണിയുടെ കാര്യം ഞങ്ങൾ നോക്കിക്കൊള്ളാം. കോൺഗ്രസ് നേതാക്കളെ, നിങ്ങളിൽ പലരുടെയും കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതിന് നിങ്ങൾക്കൊരു ജാഗ്രത ഉണ്ടാകണം, അല്ലെങ്കിൽ അപ്പോൾ അനുഭവിക്കുമ്പോൾ അറിയാം. അതുകൊണ്ട് ഇത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ കളങ്കപ്പെടുത്താൻ ഈ നാട് അനുവദിക്കില്ല. മുഖ്യമന്ത്രിയെ തേജോവധം ചെയ്യാൻ, വ്യക്തിഹത്യ നടത്താൻ, അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കാൻ ഒരു തരത്തിലും ഈ കേരള ജനത അനുവദിക്കില്ല.